കർഷക പ്രക്ഷോഭത്തിനിടെ ഇന്നലെ നടന്ന സംഘർഷത്തിൽ യുവ കർഷകൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചു. കർഷകന്റെ തലയ്ക്ക് വെടിയേറ്റ ചിത്രവും പുറത്തുവിട്ടു. ഹരിയാന പോലീസും കേന്ദ്രസേനയും കർഷകർക്ക് നേരെ വെടിയുതിർത്തുവെന്നാണ് ആരോപണം. ഖനൌർ അതിർത്തിയിലാണ് യുവ കർഷകൻ ശുഭ്കരൺ സിംഗിൻ കൊല്ലപ്പെട്ടത്. ആരോപണം ഹരിയാന പോലീസ് നിഷേധിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി. പഞ്ചാബ് സർക്കാർ കർഷകർക്കെതിരായ നടപടിക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതികരണം. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് പ്രയോഗിച്ച ഗ്രനേഡ് കണ്ണീർവാതക ശൈലികൾ കൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം കർഷകർ നേതാക്കൾ നിരസിച്ചു. അതേസമയം ചലോ ദില്ലി മാർച്ച് രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചതായി സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗം അറിയിച്ചു. യുവ കർഷകൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ഇന്ന് രാവിലെ ശംഭുവിലെ നേതാക്കൾ ഉൾപ്പെടെ ഖനൌരി അതിർത്തി സന്ദർശിക്കും. ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിലവിലെ അവസ്ഥയിൽ കർഷകർ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി തുടരും. എന്നാൽ ഇന്നലെ പോലീസുമായുണ്ടായ സംഘർഷത്തിനിടയിലാണ് കർഷകൻ കൊല്ലപ്പെട്ടതെന്ന് കർഷക സംഘടനയായ അഖിലേന്ത്യ കിസാൻ സഭ ആരോപിച്ചു. അതേസമയം മാർച്ച് നിർത്തിവെച്ചെങ്കിലും കുത്തിയിരുപ്പ് സമരം തുടരുമെന്ന് കർഷകർ പറഞ്ഞു. അതേസമയം പരിക്കേറ്റ കർഷകനെ പാട്യാലയിലെ ഡോക്ടറാണ് പരിശോധിച്ചത്. ഇയാൾക്ക് വെടിയേറ്റതാണെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരാവസ്ഥയിലായതിനാൽ ഇയാളുടെ ജീവനെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. ഇയാളുടെ പോസ്റ്റ്മോർട്ടം ഫലം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഖനൌരിയിൽ നിന്ന് മൂന്ന് പേരാണ് വന്നത്. ഇവർക്ക് പരിക്കേറ്റിരുന്നു. ഇതിലൊരാൾ ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരിച്ചിരുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തലയിലും തുടയിലും വെടിയേറ്റിട്ടുണ്ട്. ഇക്കാര്യം പക്ഷേ സ്ഥിരീകരിക്കാനാവില്ലെന്ന് പാട്യാല രാജേന്ദ്ര ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ രേഖി പറഞ്ഞു. കൊല്ലപ്പെട്ടയാളുടെ തലയിലാണ് വെടിയേറ്റത്. വെടിയുണ്ടയുടെ വിവരങ്ങളടക്കം പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാകൂവെന്നും ഡോക്ടർ പറഞ്ഞു. ശുഭ്കരൺ സിംഗ് എന്ന കർഷകനാണ് കൊല്ലപ്പെട്ടത്. പോലീസ് നടപടിയാണ് ഇയാളുടെ മരണത്തിന് കാരണമെന്നും കിസാൻ സഭ ആരോപിച്ചു. 23-കാരനായ ശുഭ്കരൺ സിംഗ് ഫട്ടിണ്ട നിവാസിയാണ്. അതേസമയം ശംഭു ഖനൌരി അതിർത്തികളുടെ പ്രതിഷേധം അക്രമാസക്തമായിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ പിടിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. കർഷകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് പോലീസ് കുറ്റപ്പെടുത്തി. മൂന്ന് റൗണ്ടാണ് കണ്ണീർവാതകം പ്രയോഗിച്ചത്. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതക ശൈലികൾ പ്രയോഗിച്ചത്. ദത്താസിംഗ് ഖനൌരി അതിർത്തിയിൽ വിന്യസിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ വളഞ്ഞ കർഷകർ. വൈക്കോലിൽ മുളകുപൊടി വിതറിയ ശേഷം കൂട്ടിയിട്ട് കത്തിച്ചെന്നും ഹരിയാന പോലീസ് ആരോപിച്ചു. ഇതിൽ 12 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും പോലീസ് പറയുന്നു. പോലീസുകാരെ വടിയും ഇരുമ്പ് ദണ്ഡും ഉപയോഗിച്ച് ആക്രമിച്ചെന്നും പോലീസിന് നേരെ കല്ലെറിഞ്ഞുവെന്നും പ്രതിഷേധക്കാർ സമാധാനം പാലിക്കണമെന്നും ഹരിയാന പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.